ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടില്ലെന്നാണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ബംഗാളി എന്താ മനുഷ്യരല്ലേ, എനിക്ക് അതിലൊരു വിരോധമില്ല. ഈ വീഡിയോ കാണുന്നവർക്ക് ബംഗാളിന്ന് വിളിക്കണമെങ്കിൽ വിളിക്കാം. അപ്പൊ എന്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാമെന്ന ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അത് കുറച്ച് വിളമ്പാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയാം. ഞാൻ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ എന്താണ്, ഞാൻ എന്ത് ചെയ്യുന്നു, ആരാണ് ഞാൻ, എവിടെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞോളൂ. ഫസ്റ്റ് നമ്മുടെ ചാനലിന്റെ പേര് എന്ന് പറഞ്ഞാൽ ജോമിയ നിർമ്മൽ. നിർമ്മൽ ഞാനാണ്, നിർമ്മല ചാനാണ്, അതിൽ ജോമിയ ഞാനാണ് ഗൈസ്. വീട് എന്ന് പറയണത് ഫോർട്ട് കൊച്ചിയിലാണ്. എന്റെ ജോബ് എന്ന് പറയണത് ഫിറ്റ്നസ് ട്രെയിനർ ആണ്. ആദ്യം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ടെക്നീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അതൊരു കോവിഡിന്റെ സമയത്തൊക്കെ കംപ്ലീറ്റ്ലി വിട്ടിട്ട് ഫിറ്റ്നസ് ഫീൽഡിലായിട്ട് അതിന്റെ കോഴ്സ് ഒക്കെ ചെയ്ത് ഇപ്പൊ ഫിറ്റ്നസ് ട്രെയിനിങ് മാത്രമായിട്ട് പോകുന്നു. വീട്ടില് ചേച്ചിയുണ്ട്, അപ്പച്ചനില്ല. അപ്പച്ചൻ 2008 തന്നെ മരിച്ചായിരുന്നു. പിന്നെ അമ്മച്ചിയുണ്ട്, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ചേച്ചിനെ ഹൈക്കോടതിയിൽ ആണ് കെട്ടിച്ചേക്കുന്നത്. ഞാൻ കെട്ടി, എന്റെ ഭാര്യയാണ് കഴിച്ചത്, രണ്ട് പിള്ളേരുണ്ട്, സയു ആൻഡ് സാറ. ഒരാൾ ഉറക്കമാണ്, ഒരാൾ ഇവിടെ ഫ്രണ്ടില് കാണുന്നുണ്ടാവും ചിലപ്പോ. ഇതാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ. ഇതൊക്കെയാണ് എന്റെ പേര്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല, ജോമിയ എന്നാണ്. എനിക്ക് വീട്ടില് പപ്പയുണ്ട്, മമ്മിയുണ്ട്, എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. രണ്ടുപേരും ഇപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലിയൊക്കെ അന്വേഷിച്ചൊക്കെ നിക്കുകയാണ്. TVS കമ്പനിയിലാണ് രണ്ടുപേരും. ഇപ്പൊ അതെന്താണ് തെക്ക് വടക്ക് സർവീസ്? ട്യൂഷൻ എടുക്കണ്ടേ? എന്റെ കല്യാണത്തിന് ഞാൻ വർക്ക് ഒക്കെ ചെയ്തിരുന്നു, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ വീട്ടില് പിള്ളേരെയൊക്കെ നോക്കി ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് നമ്മള് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോണു. പിന്നെ വേറെന്താണ്? വേറെ നീ എന്താണ് പഠിച്ചിട്ടുണ്ടോ? അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വീഡിയോസ് ലൈവിലൊക്കെ. ഞാൻ പറഞ്ഞല്ലോ വർക്ക് ഒക്കെ കഴിഞ്ഞു. വർക്ക് 2 ഇയേഴ്സോളം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പഠിത്തം കഴിഞ്ഞ് ഇറങ്ങി 2 ഇയേഴ്സ് ആണ് നമ്മള് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞപ്പോ തന്നെ ചേനെ കല്യാണം കഴിച്ച് വർക്കൊക്കെ നിർത്തി, രണ്ട് പ്രസവമൊക്കെ അടുത്തടുത്തായിരുന്നു. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് ഇപ്പൊ 3rd ഇയർ അല്ലേ. 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 3 വർഷം കംപ്ലീറ്റ് ആയോ? 3 ഇയേഴ്സ് കംപ്ലീറ്റ് ആയി. ഈ April 26 വരുമ്പോ 4 വർഷമാകും. അപ്പൊ അങ്ങനെയൊക്കെയാണ് പോകുന്നത് കാര്യങ്ങളൊക്കെ. ഇപ്പൊ നിലവില് നമ്മൾ യൂട്യൂബ് ആണ് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യണത്. അതിനിടയ്ക്ക് എന്റെ കുറച്ച് ക്ലയൻസ് ഉണ്ട്, ഓൺലൈനും പിന്നെ പോയി ചെയ്യിപ്പിക്കാനുള്ള ഫിറ്റ്നസ് ഫീൽഡിലായിട്ട് എന്തെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, അവന് 2 ഇയേഴ്സ് ആയി. എല്ലാരും കണ്ടിട്ടുണ്ടാവും അവന്റെ ബർത്ത്ഡേ വ്ളോഗില്. അവന് 2 ഇയേഴ്സ് കംപ്ലീറ്റ് ആയി. സാറക്ക് 1 ഇയർ ആയി. അതും ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തു അവളുടെ ബർത്ത്ഡേ കംപ്ലീറ്റ് ആയതിന്റെ ബർത്ത്ഡേടെ. അപ്പൊ ഇപ്പൊ സയാന് 2 വയസ്സും സാറക്ക് 1 വയസ്സുമായി. ഇച്ചാനും എനിക്കും 28 തന്നെയാണ്. എനിക്ക് March 24 വരുമ്പോ സങ്കടമൊന്നുമില്ല. എനിക്ക് ഈ 20 എന്ന സംഭവം പോയി 30 നെക്സ്റ്റ് ഇയർ പോകുന്നത്, അതിന്റെ ഒരു ചെറിയ സങ്കടമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ നിലവിലുള്ള ഏജ് പറഞ്ഞു. നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാന്ന് പറഞ്ഞല്ലേ. നമ്മൾ താമസിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. നമ്മൾ റെന്റഡ് ഹൗസിലാണ് താമസിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഇപ്പൊ വീടൊന്നും ഇല്ല, പക്ഷെ നമുക്ക് ഫ്യൂച്ചർ പ്ലാനിങ്ങിലാണ് ഒരു വീടൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട്. പിന്നെ വേറെ വിശേഷം പറയണെന്താ, നമ്മൾ ഇടയ്ക്കിടക്ക് വേറൊരു വീട്ടിലായിരിക്കും എടുക്കണത്. എന്റെ വീട്ടിലാണ് നമ്മുടെ ഷോർട്സും കാര്യങ്ങളൊക്കെ. എന്റെ വീട് കടവന്ത്രയിലാണ്, കൊച്ചു കടവന്ത്രയിലാണ്. ആ ഇച്ചാൻ ബംഗാളിയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞെനിക്ക് പറയാം, ബംഗാളി എന്താ മനുഷ്യരല്ലേ, എനിക്ക് അതിലൊരു വിരോധമില്ല. ഈ വീഡിയോ കാണുന്നവർക്ക് ബംഗാളിന്ന് വിളിക്കണമെങ്കിൽ വിളിക്കാം, നോ പ്രോബ്ലം ഗൈസ്. ഒരുപാട് പേര് എന്റെ അമ്മക്കും എന്റെ ഭാര്യക്കും എന്നെ അറിയുന്നവർക്കും അറിയാം ഞാൻ ബംഗാളിയാണോ അല്ലെന്നുള്ളത്. സോ നോ പ്രോബ്ലം, ഡോണ്ട് കെയർ, യു കാൻ കാരി ഓൺ. എന്നെ തടിച്ചെന്ന് വിളിക്കാനുണ്ട് ഗൈസ്? യെസ്, ജോ തടിച്ചാണ് ഗൈസ്. ഞാൻ തടിച്ചല്ലേ ഗൈസ്. ജോനി എനിക്കറിയാം, ജോ തടി. എനിക്ക് ആക്ച്വലി ജോനി കുറച്ചുകൂടെ വണ്ണമുള്ളതാണ് ഇഷ്ടം ഗൈസ്.
ജോന അറിയാവുന്ന എല്ലാവർക്കും ജോന് മണ്ണുള്ളതാണ് ഇഷ്ടം. ജോ ക്ഷീണിച്ചിരിക്കുന്ന ആർക്കും ഇഷ്ടമല്ല. ജോന്റെ മമ്മിക്കും ഇഷ്ടമല്ല, അമ്മിച്ച് അനൻ കുറച്ച് പറയും കുറച്ച് മണ്ണുള്ളതാണ് ഇഷ്ടം എന്ന് പറയും. ജോ മണ്ണുള്ളപ്പം ഇപ്പൊ ജോന് മണ്ണില്ല പൊക്കത്തിനനുസരിച്ച് മണ്ണൊക്കെ ഉള്ളു ഗൈസ്. എന്നാലും സന്തോഷം അമ്മച്ചി കം ഞങ്ങളുടെ കൂട്ടത്തില് വീട്ടിൽ അമ്മച്ചി ഉണ്ട് ഗൈസ്. അമ്മച്ചി ഇതുവരെ ഇങ്ങനെ വീടിലൊന്നും വന്നിരുന്നിട്ട് സംസാരിച്ചിട്ടില്ല. സോ ഇത് അമ്മച്ചി സംസാരിക്കുന്നതായിരിക്കും. നമ്മൾ ഷോർട്സിൽ തന്നെ ഇങ്ങനെ പറഞ്ഞ ഒരു കളങ്ങ് ചെയ്യിപ്പിക്കണുള്ള ഒരു ഇതേ ഉള്ളൂ അമ്മച്ചിക്ക്. ആ അമ്മച്ചിയുടെ പേര്, എന്റെ പേര് മരിയ എന്നാണ് അമ്മച്ചിയുടെ പേര്. അമ്മച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ എനിക്ക് രണ്ട് മക്കളുണ്ട്, ഒരു മോനും ഒരു മോളും. മോന്റെ കല്യാണവും കഴിഞ്ഞ് മോക്കളുടെ കല്യാണവും കഴിഞ്ഞ് അവർക്ക് രണ്ടു പേർക്കും ഇരുണ്ട് പിള്ളേരുണ്ട്. അവ മോളെ കൊടുത്തേണ മുളകുപാടാണ്. മോൻ കല്യാണം കഴിച്ചാൽ കടമന്ത്രിയെന്നാണ്. പിന്നെ എനിക്ക് പേരക്കുട്ടിയിൽ വന്നപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. എന്റെ കുഞ്ഞുങ്ങളൊക്കെ ഉറക്കത്തിലും ഊണിലും കിടക്കുമ്പോഴൊക്കെ സ്വപ്നത്തിലൊക്കെ എന്റെ മക്കളാണ്, എന്റെ പേരക്കിടാങ്ങളെ. എന്റെ മക്കളല്ല എനിക്ക് ഇഷ്ടം, എന്റെ പേരക്കിടാങ്ങളെ എനിക്കിഷ്ടം. അതുങ്ങളെ എന്റെ ലോകം ഇപ്പ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. പിന്നെ എന്റെ കുഞ്ഞുങ്ങൾ എന്റെ മുമ്പിൽ കിടന്ന് കളിക്കണ കാണുമ്പോ എനിക്ക് വയതും വലിയ സന്തോഷം. വേറെ എങ്ങും പോയി കളിക്കുന്നില്ല, എന്റെ മുമ്പിലാണ് ഇവരോട് കാണിക്കണത്. അത് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പൊ അത് ഫസ്റ്റ് കണ്ടപ്പോ അമ്മച്ചി കഴിഞ്ഞാൽ സങ്കടമായിരുന്നു. അത് ഓർത്തിട്ടാണ് അമ്മച്ചി ഇപ്പൊ ആ കാര്യം പറഞ്ഞത്. ജോലി എന്തെങ്കിലും? ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യണത് വീട്ടിനകത്തിരുന്ന് തന്നെ ബ്രോക്കർ പണി എടുക്കുന്നുണ്ട്. കൊറേ വർഷങ്ങളായിട്ട് എടുക്കണാണ്. കാരണം അപ്പച്ചി മരിച്ച പിന്നെ അമ്മച്ചി ഈ ഫീൽഡിലുണ്ട് ഗൈസ്. വളരെ സീനിയർ ആയിട്ടുള്ള വ്യക്തിയാണ്. സോ നിങ്ങൾ ആരെങ്കിലും കെട്ടിയിട്ടില്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഗൈസ്. എല്ലാ തരത്തിലുള്ള ചെക്കനും പെണ്ണും ഇവിടെ ഉണ്ട് ഗൈസ്. ഇതാണ് ഞങ്ങൾ ഇന്നസെൻസ് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ എല്ലാവർക്കും, അതായത് വീട്ടിലുള്ളവർക്ക് ഇപ്പൊ അമ്മച്ചി എത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. അമ്മച്ചിക്ക് ഒരുപാട് സങ്കടമുണ്ട് ഇപ്പോഴും പറയുമ്പോൾ. എന്തൊക്കെ പറയുന്നതൊക്കെ പറഞ്ഞാൽ അമ്മച്ചി അതിലോട്ട് വരും. കാരണം പ്രായമുള്ളവരാണല്ലോ, അപ്പൊ അവരുടേതായ പെട്ടെന്ന് നമ്മളെ പറ്റി പറയുമ്പോഴുള്ള ഒരു സങ്കടം. പക്ഷെ അമ്മച്ചി അതൊന്നും ബോധമല്ല കേട്ടോ. വെരി ബോൾഡ്, കണ്ടു വെച്ച് ഭയങ്കര ബോൾഡ് ആണ്. നിങ്ങൾ മുന്നോട്ട് പോകും, അവര് പറയണമെന്ന് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോകണം. അപ്പൊ ഞങ്ങളും ധൈര്യമാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള ഓരോ യാത്രയും. ആ ഒരു നമ്മുടെ കൂടെയുള്ള ആൾക്കാരുള്ള സപ്പോർട്ടും കൂടെ കൊണ്ട് നമുക്ക് എല്ലാം മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ജോയുടെ വീട്ടിൽ നിന്നാണെങ്കിലും ശരി, ഇപ്പൊ എന്റെ വീട്ടിൽ അമ്മച്ചിയാണെങ്കിലും ശരി, വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യം അവര്. ഞങ്ങൾക്ക് ആകെ ഉണ്ടായ ചെറിയൊരു സങ്കടം അതായിരുന്നു, വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയും. പക്ഷെ ഞങ്ങളെ നെട്ടിച്ചാണ് അങ്ങനെ വീട്ടുകാർ തന്നെയായിരുന്നു. കട്ട സപ്പോർട്ടായിരുന്നു ഗൈസ്. ആ ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു നമ്മളെ ഒരു 1 hour വരെ നമ്മളവിടെ എത്തിച്ചതും പോയിക്കൊണ്ടിരിക്കുന്നതും. ഒരു പരിധിവരെ നമ്മള് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നെഗറ്റീവ് വന്ന കുറെയൊക്കെ നെഗറ്റീവ്സ് നമ്മൾ ഈ ചെവിക്കൂടെ കേട്ട് ഈ ചെവിക്കൂടെ കളയാ. പോസിറ്റീവ്സ് മാത്രം അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാവത്തുള്ളൂ. നെഗറ്റീവ് എന്തെങ്കിലും കേട്ട് നമ്മൾ സ്ട്രക്കോൺ ആയ അവിടെ നിന്ന് പോകും. ലൈഫ് പിന്നെ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ ഏതൊരു ലൈഫിലെ ഇപ്പൊ എന്ത് ജോബ് എടുത്താലും അങ്ങനെ തന്നെയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ വരും, പക്ഷെ അതൊക്കെ കേട്ട് നമ്മൾ അവിടെ സങ്കടപ്പെട്ട് നിൽക്കേ. എന്തെങ്കിലും കേട്ട് അവിടെ നിന്ന് പോയാൽ അവിടെ സ്റ്റക്കോൺ ആയി, പിന്നെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും. എന്ത് കേട്ടാലും പോസിറ്റീവ് അക്സെപ്റ്റ് ചെയ്യുക, നെഗറ്റീവ് കളയുക. പോസിറ്റീവ് മാത്രം ഉണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ലൈഫിൽ ഇപ്പൊ ഒരു മാരീഡ് ലൈഫ് ആണെങ്കിലും ജോബ് ലൈഫ് ആണെങ്കിലും എന്താണെങ്കിലും ഇത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് നെഗറ്റീവിലേക്ക് ക്യാമറമാൻ ട്രൈപോഡും പിന്നെ ജോബും ഞാൻ ഞങ്ങളുടെ മാറി പിന്നെ കമ്മിച്ച് നമ്മളെ സപ്പോർട്ട് വീട് എടുക്കാനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞങ്ങള് വീട് എടുക്കണം. ഒരു ക്യാമറമാൻ എന്നുള്ള വ്യക്തി ഇല്ല. ആ രണ്ട് പിള്ളേരും എന്റെ ഇടയ്ക്ക് ഉണ്ടാവും പ്രശ്നം വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഉള്ള സമയങ്ങൾ, അതായത് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ ഇടയ്ക്കുള്ള സമയങ്ങളാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഷോർട്സുകൾ ക്രിയേറ്റ് ചെയ്യണതും വീഡിയോ ക്രിയേറ്റ് ചെയ്യണതും. നമുക്ക് റെഗുലർ ആയിട്ട് ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് ടൈം ഒട്ടും കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. പക്ഷെ മാക്സിമം നമ്മളത് റെഗുലർ ആക്കുന്നത്. തുടക്കമാവട്ടെ. ഇപ്പൊ കുറെ പേര് കമന്റ് ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു എബോട്ട് വീഡിയോ ഞങ്ങൾ ചെയ്തത്.
അതേപോലെ എന്തെങ്കിലും കണ്ടന്റ് വീഡിയോസ് അതായത് എന്തിനെങ്കിലും പറ്റി അറിയണതോ, നിങ്ങൾ ഇങ്ങനെ വീഡിയോസ് ചെയ്താൽ നല്ലതായിരിക്കും എന്നുവെച്ചാൽ ഒരു ഫുൾ വീഡിയോസ് കേട്ടോ ചെയ്താൽ നല്ലതായിരിക്കും എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസ് വീഡിയോ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അത് നമ്മള് ആ സജഷൻസ് ഒപ്പീനിയൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എന്തായാലും ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ് നമ്മൾ എന്താണ് കമന്റ്സ് കണ്ടിട്ട് റിപ്ലൈ കൊടുക്കാത്തത്. നിങ്ങൾ കമന്റ്സ് കാണുന്നില്ലേ? നിങ്ങൾ ബംഗാളികളാണോ മലയാളി വായിക്കാൻ അറിയാൻ പാടാഞ്ഞിട്ടാണോ? അങ്ങനെ ചോദിക്കുന്നവരെ ആക്ച്വലി കമന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാണും. നമുക്ക് ഒത്തിരി കമന്റ്സ് വരുന്നതുകൊണ്ട് ഈ വീഡിയോ എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്യണം അത് അപ്ലോഡ് ചെയ്യണം ടൈമിന് ഈ ഒരു ടൈമിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ കമന്റ്സ് വരുന്നത്. കുറെ കമന്റ്സ് നമ്മൾ കാണുന്നില്ല ഗൈസ്, കുറെ കാണുന്നത് ചിലത് കാണുമ്പോൾ നമ്മള് ലൈക്ക് ചെയ്യാറുണ്ട് അല്ലെ, ലൈക്ക് ചെയ്യുന്നത്. പക്ഷെ ഈച്ച് ആൻഡ് എവറി വൺ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് പോസിബിൾ ആവാറില്ല. ചെയ്യണം എന്ന് ആഗ്രഹം നേരത്തെ നമ്മള് ഫസ്റ്റ് ഒക്കെ കൊടുക്കുമായിരുന്നു സമയം കിട്ടണ അനുസരിച്ച് നമ്മൾ എല്ലാവർക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് അത് അതൊരു അങ്ങനെ ഇരിക്കണെങ്കിൽ പിന്നെ വേറൊരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ വീഡിയോ അപ്ഡേഷൻസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് കമന്റ്സിന് റിപ്ലൈ കൊടുക്കാത്തത്. പിന്നെ നെഗറ്റീവ് കമന്റ്സിന് റിപ്ലൈ കൊടുക്കണ കാര്യം ചോദിക്കും, നിങ്ങൾ എന്താ ഇത്രയും പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ ചെയ്യണില്ലേ എന്ന് ചോദിക്കുന്നു. പറഞ്ഞു കഴിഞ്ഞു പോസിറ്റീവ് മാത്രം എടുക്കുക, നെഗറ്റീവ്സ് കളയുക. പിന്നെ വേറെന്താ, പിന്നെ ഒപ്പീനിയൻസ് പറയുന്നത് അത് ചിലവര് ഒപ്പീനിയൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ ഒപ്പീനിയൻസ്. ആ ഒപ്പീനിയൻസ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നില്ല എന്നാലും പക്ഷെ നമ്മളത് കൊണ്ടുവരുന്നുണ്ട് വീഡിയോസിൽ, അക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു പാട്ട് മാറ്റിയെങ്കിൽ കൊള്ളാം എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോ പാട്ട് ഒരുപാട് മാറ്റി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ ആ വീഡിയോ ചെയ്ത് കഴിയുമ്പോ ആ പാട്ട് ഞങ്ങൾക്ക് സ്യൂട്ട് ആയിട്ട് തോന്നത്തുള്ളൂ. സോ ആ പാട്ടിനെ യൂസ് ചെയ്യണം. എന്നാലിപ്പോ അങ്ങനെ നല്ല നല്ല ഒപ്പീനിയൻസ് നമ്മൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പൊ നമ്മുടെ വീഡിയോസ് വേഗം നിങ്ങളിലേക്ക് എത്തും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ ഒപ്പീനിയൻസും ഇപ്പൊ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഓൾവേസ് ഹാവ് ടു ബി കമന്റഡ്. അതന്നെ നമുക്ക് നിങ്ങളുടെ കമന്റിലൂടെയാണ് നമ്മള് നിങ്ങളെ അറിയുന്നത്, നിങ്ങൾ എന്താണ് നമ്മളെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുക. അതിപ്പോ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വേറൊന്നുമില്ല ഗൈസ്, വേറൊന്നുമില്ല ഗൈസ്, ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ആൻഡ് ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ദെൻ ബൈ.